എന്താണ് സാർ ഇത്? പീതാംബരനെ പോലെ ക്രിമിനലിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ വരവ്, ഇതെന്ത് ന്യായമാണ്? പ്രതിയുടെ മൊഴി തള്ളിക്കളയാനാവില്ല ചേട്ടാ. നെയിംസേക്കിനെങ്കിലും ശ്രീഹരിയെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ. പീതാംബരനെ കൊണ്ടുപോയി 4 എണ്ണം ചാർജ് ചെയ്താലുള്ള കാര്യം അറിയാം. ഇത് സത്യത്തിൽ ആര് പറഞ്ഞിട്ട് ചെയ്താന്ന് അവൻ തന്നെ പറയും. അവൻ 4-5 കേസിൽ പിടികിട്ടാ പുള്ളിയാ. അവന്റെ മൊഴി മാത്രമല്ല പ്രശ്നം. സാക്ഷികളുണ്ട്. ശ്രീഹരിയുടെ സുഹൃത്ത് ജോസിന്റെ വണ്ടിയിലാണ് പീതാംബരൻ സംഭവ സ്ഥലത്ത് വന്നതെന്നും അവിടെ വെച്ച് ശ്രീഹരിയുമായി സംസാരിച്ചുവെന്നും കണ്ടവർ പറയുന്നു. ഞാൻ ഹെൽപ്ലെസ്സാ. മുകളിൽ നിന്ന് നല്ല പ്രശ്നമുണ്ട്. ഞാൻ വരാം. ഞാൻ പോവാം സാർ. ഹരി, ഇവര് കൊണ്ടുപോയി തൂക്കി കൊല്ലുകയൊന്നും ചെയ്യില്ല. നിങ്ങളെ അഡ്വക്കേറ്റ് പ്രഭാര സാറിൽ നിന്ന് വാസം. ഇതാണ് നടന്ന കഥ. ഇനി നടക്കേണ്ട കഥയാണ് നിങ്ങളുടെ ഈ കെ ആർ അങ്കിൾ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ക്ലൈമാക്സ് കൂടി കിട്ടിയാ മങ്ങിണി വാരിയക്കാർ കാത്തിരിക്കുക കണ്ടാശ തുടങ്ങാൻ. പിന്നെ അങ്കിളിന്റെ ടൈം പോലെ സീരിയലോ സിനിമയോ ഒക്കെ ആയി അത് മാറും. ആ അങ്കിൾ മരിച്ചോ? ഇന്ദു ടീച്ചറിനെ മാരി ചെയ്ത? ഇല്ല, പക്ഷെ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട് അയാൾ കിടപ്പിലായി. ഇന്ദുലേഖ ഇന്നും അയാളുടെ കൂടെ ഉണ്ട്, ഒരു ഭാര്യയുടെ കടമ നിറവേറ്റിക്കൊണ്ട്. ഈ ശ്രീഹരിയങ്ങള് ഇപ്പൊ എവിടെയാ? ആ കേസിൽ ഒരു വർഷം ഹരി ജയിലിൽ കടന്നു. മനസാ വാച അറിയാത്ത കാര്യത്തിന് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷ ഹരിയെ ആകെ തളർത്തിയിരുന്നു. പുറത്തിറങ്ങിയ ശേഷം ഹരി ഇന്ദുവിനെ കണ്ടു ഒരു തവണ. എനിക്ക് പറയാനുള്ളത് ഇത് കേൾക്കണം. കേൾക്കണം എന്നെ ശ്രീഹരിക്ക് പറയാനാവൂ? വിശ്വസിക്കണമെന്ന് ശഠിക്കരുത്. സത്യം വിശ്വസിക്കില്ല എന്ന ശാഠ്യം പാടില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് പങ്കില്ല ആ സംഭവത്തിൽ. പീതാംബരൻ ആർക്കോ വേണ്ടി നുണ പറഞ്ഞതാണ്. കോടതി പോലും ഈ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല. പണം ഒരുപാട് ചെലവാക്കി വക്കീലിനെ വെച്ചിട്ടും അതിന് കഴിഞ്ഞില്ലല്ലോ. അതിലെനിക്ക് നിരാശയില്ലായിരുന്നു. ചെയ്യാത്ത തെറ്റിന് ജയിൽ ശിക്ഷ അനുഭവിച്ചപ്പോഴും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോ നീ എന്നെ വിശ്വസിക്കില്ല എന്ന് പറയും. എന്നെ പോകാൻ വിടൂ. എത്ര ആവർത്തിച്ച് പറഞ്ഞത് എന്നെ പറഞ്ഞാലും എന്റെ വിശ്വാസം മാറില്ല. പഴയ ശ്രീഹരിയായിട്ട് കാണാൻ പ്രയാസമാണ്. ഇതിപ്പോ ശാന്തയെടുത്തിട്ട് നുണ കേട്ടതുകൊണ്ട് ഇവിടെ വരെ ഞാൻ വന്നത്. ഒരു ചതിയിലൂടെ എന്നെ സ്വന്തമാക്കാന്ന് കരുതിയ ബാലേന്ദ്രനെക്കാളും എനിക്ക് വെറുപ്പ് നിങ്ങളോടാ. ഭയം നിങ്ങളെ കാണുമ്പോ. പോവാ ഞാൻ. നിന്നെയായിരുന്നോ ഞാൻ സ്നേഹിച്ചിരുന്നത്? നിന്നെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞപ്പോഴാണോ ഞാൻ കരഞ്ഞത്? നിനക്ക് പകരമാവില്ല ഈ ഭൂമിയിൽ ഒന്നും എന്ന് വിശ്വസിച്ചത്? ശ്രീഹരി തോൽപ്പിച്ചു പലരും, പക്ഷെ ഇപ്പൊ നീ എന്നെ ബോധ്യപ്പെടുത്തുന്നു. ഞാനൊരു ഇടിയറ്റായിരുന്നു. എന്റെ ജീവിതം ഒരു പാഴ് ചെലവായിരുന്നു. അതിന്റെ വേദന വളരെ വളരെ കൂടുതലാണ്. അതിനുശേഷം അയാൾ ഈ നാട് വിട്ടുപോയി. ഒരുപാട് കാലം വിവരമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അറിഞ്ഞു പാരീസിലാണെന്ന്. ഈ വീടും ഞാനും കാത്തിരിക്കുക എന്നെങ്കിലും സംഭവിക്കുന്ന ഹരിയുടെ തിരിച്ചു വരവിനാൽ. അങ്കിളപ്പോ ഇവിടുത്തെ കാര്യസ്ഥനല്ലേ? വലിയ പട്ടണത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളാവുമ്പോ കുറച്ചുകൂടെ നല്ല ഭാഷയിൽ സംസാരിക്കണം. കാര്യസ്ഥൻ എന്നല്ല, കെയർ ടേക്കർ എന്നാ പറയാ, മനസ്സിലായോ? ഓ, ശ്രീഹരിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരില ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് കാവ്, കുളം, തറവാട്, പൂമുഖം, കിണ്ണം, കിണ്ടി, തുളസിക്കതിര്, ഇതേ നല്ല പിന്നെ നന്ദ്യാർവട്ടം, ഇതൊക്കെ വലിയ ഇഷ്ടമാ. എനിക്ക് ഇന്ദുലേഖ എന്ന് പറയണ അവരൊന്ന് കാണണം. ശ്രീഹരി തിരിച്ചു വരും. എന്നിട്ട് ഇന്ദുലേഖ ടീച്ചറിനെ ഇവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോകും. ഞാനും ആ ട്രാക്കിലാ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടെങ്കിലേ നോവല് നിക്കൂ. അങ്ങളെ, അങ്ങള് ചേരണ്ടാറുണ്ടോ? ചേരക്കാറുണ്ടോന്നോ? ദേ ഇവന്റെ സംസാരം തീരെ തറയാവുന്നുണ്ടോ. അങ്ങള് ചേരണ്ടാന്ന് പറഞ്ഞാ കോപ്പിയടി. ഈ ബുക്കിൽ നിന്നൊക്കെ നോക്കിയിട്ട് പകർത്തി എഴുതാന്ന് അങ്ങനെ ചിലര് പറഞ്ഞു. എടോ അസൂയാലുക്കള്, ഞങ്ങൾ എഴുത്തുകാർക്കെതിരെ ഇത്തരം ചീപ്പ് അപവാദങ്ങൾ പറയാറുണ്ട്. എംടിയുടെ രണ്ടിടങ്ങഴി തകഴിയുടെ രണ്ടാമൂഴമാണെന്ന് പറഞ്ഞിരുന്നു ചിലർ. വാസുവട്ടം കുലുങ്ങിയോ? ഇല്ല. ഓവിയുടെ കോഴിയുടെ കോഴിയല്ല, ഓവി, ഓവി വിജയൻ. ഓവിയുടെ ഖസാക്ക് ശിവാജിയുടെ തങ്കപ്പതക്കം അടിച്ചു മാറ്റിയതാണെന്ന് ചിലർ പറഞ്ഞു. വിജയേട്ടൻ മറുപടി പറഞ്ഞോ? ഇല്ല.
ഞാനിപ്പോ കളത്തിലുള്ളത് രാമനുണ്ണിയുടെ അടുത്ത്. ഞാൻ വിളിക്കാടോ? മനുഷ്യരി അരിയേട്ടന്റെ കയ്യിലുള്ള വാസുദേവനെ കൊടുക്കാൻ പ്ലാൻ ഉണ്ടെന്ന് പറയണു. ആ ആ സമയല്ലേ ഞാൻ കണ്ടു. തലയെടുപ്പുണ്ട്, പക്ഷെ ലേശം വികൃതി കൂടുതലാ. എവിടെ ഉണ്ട് പാപ്പാൻ? ഡോ ചന്ദ്ര, ഓ ഇവിടെ വാ. പനമ്പൂരുകാവിലെ പൂരം കഴിഞ്ഞ് നീ നേരെ ഇങ്ങ് പോന്നോ അതോ? ഉച്ച കഴിഞ്ഞിട്ടാ പുറപ്പെട്ടത്. ഒരു വയ്യായ്ക ഉണ്ടായിരുന്നു. ആർക്ക്? ഇവനോ അതോ നിനക്കോ? ഇവന് വയറ്റിന്ന് പോയത് അത്ര പന്തിയല്ലാണ്ടായിരുന്നു. പിന്നെ ലോറി കയറാൻ കൂട്ടാക്കാണ്ട് ഒരു നിപ്പ് നിന്നു. നീ ആനയെ കൊണ്ട് സൈഡ് പണി എടുപ്പിക്കാറുണ്ടോ? വരണവഴിക്ക് തടിമില്ലുകാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ചില അനാമത്ത് പണികള്. അയ്യോ മുതലാളി, കുടിക്കണ വെള്ളം സത്യം. അമ്മാതിരി പണിയൊന്നും ചന്ദ്രൻ കാണിക്കില്ല. സത്യം പറ നായിന്റെ മോനെ, പെരുമ്പിലാവിലെ തടിമില്ല നീ ആനയെ കയറ്റിയോ? പറ. തോട്ടിയും കോലും വെച്ചിട്ട് പടി ഇറങ്ങിക്കൊള്ള നിമിഷം. രാമനുണ്ണി ആനയെ കാണാനും വളർത്താനും തുടങ്ങിയിട്ട് കാലം കുറയായി. ആനയുടെ ചൂരു മാറി എനിക്കറിയാം. ഓ എന്റെ ഉമ്മിന്ന് അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. അല്ലടോ, നിന്റെ തന്തയും മുതലാളിയുടെ തന്തയും ഒന്നാ? അല്ല. നീയും മുതലാളി ആന കച്ചവടത്തിൽ പാർട്ട്നേഴ്സ്? അല്ല. എന്നാലേ ശമ്പളത്തിൽ മിച്ചം വല്ലതുണ്ടെങ്കിൽ വാങ്ങിച്ചോ പോയിക്കോ. മധ്യസ്ഥ മുടെ എന്നെ നോക്കണ്ട. ഞാനൊന്ന് വടക്കാഞ്ചേരി വരെ പോവുക, നിന്റെ അമ്മാമ്മയുടെ അടുത്തേക്ക്. വണ്ടിയും ഡ്രൈവർ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്താ, ഇതൊക്കെ ഉണ്ടാവണേന് മുമ്പ് നടന്നും പോയിട്ടുണ്ട് ഈ മാധവി. അവിടെ ചെല്ലുമ്പോ ഏട്ടനെ ഒന്നേ ചോദിക്കാണ്ടാവൂ, നീ എങ്ങനെ മൂത്ത് നരച്ചു നിക്കണ കാര്യം? നിന്റെ പെണ്ണുകെട്ടന്നെ ആളുകളോട് സമാധാനം പറഞ്ഞ് ഞാൻ മടുത്തു. എന്താ നിന്റെ ഭാവം? നിക്ക് തോന്നണ കാലത്ത് ഞാൻ കല്യാണം കഴിക്കും. അന്ന് അറിയിക്കാനുള്ളവരെ മുഴുവൻ അറിയിക്കും എന്ന് പറഞ്ഞോളൂ, ആര് ചോദിച്ചാലും. നിനക്ക് ബോധിച്ച പോലെ നീ ചെയ്യൂന്നറിയാം, എന്നാലും ഒരു തള്ളയുടെ സ്ഥാനത്ത് നിന്ന് ചോദിക്കണോലോ. ഉളുപ്പില്ലാണ്ട് ഇപ്പോഴും ആ ഇന്ദുലേഖ എന്ന് പറയുന്ന രംഭി ആശി കഴിയാ നീയേ. തള്ളേ, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോണ്ടോ? നിന്നെ ഗുണദോഷിക്കാൻ വരണ്ട. എന്തിനാടാ ചെക്ക സത്യം പറയുമ്പോ ചാടി കടിക്കാൻ വരണേ? ഏ, ആ നടു ഒടിഞ്ഞ് കിടക്കുന്നവൻ ചാവാൻ കാത്ത് നിക്കാ നീയേ. പോയി തൊല എവിടെ വെച്ചാ? ഓ, ആ കോണം കട്ട മൂതയുടെ തലയിൽ ഇടുക്കി വീണ് ചപ്പാലെ ഈ ചെക്കന്റെ ബുദ്ധി നേരെയാവൂ. കാർത്തികയിൽ നീ തിരിയാൻ പോത്തു നിൽക്കും കൽവിളക്കേ.